നമസ്കാരം ബി ജെ പിയിൽ വീണ്ടും ഗവർണർ ഫോമുല ബി ജെ പിക്ക് പുതിയ അധ്യക്ഷനെ നൽകാനാണ് കേന്ദ്ര നേതൃത്വം വീണ്ടും കുമ്മനത്തെ ഗവർണറാക്കിയുള്ള ആ മാതൃക തന്നെ ഇനി നടപ്പിലാക്കുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വീണ്ടും കെ സുരേന്ദ്രന് വേണ്ടിയുള്ള സജീവ നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയെ ദേശീയ തലത്തിൽ രൂപീകരിക്കുന്ന ലോ കമ്മീഷനിലേക്ക് നിയമിച്ചേക്കും എന്നും സൂചനകൾ ലഭിക്കുന്നു അല്ലാത്ത പക്ഷം അദ്ദേഹത്തെ ഗവർണറാക്കാനും സാധ്യതയുണ്ട് ഇതിനുശേഷം കെ സുരേന്ദ്രനെ അധ്യക്ഷനാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയിൽ സജീവമാകുന്നത് കേരളത്തിൽ ആഗ്രഹിച്ച മുന്നേറ്റം ഇനിയും ബി ജെ പി ഉണ്ടാക്കിയിട്ടില്ല എൻ എസ് എസിനെ അടുപ്പിക്കാനാവാത്തതായിരുന്നു ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് തന്നെ അടുത്ത സംസ്ഥാന പ്രസിഡന്റിനെ എൻ എസ് എസിനു കൂടി താല്പര്യമുള്ള ആളെ നിയോഗിക്കണം എന്ന ആഗ്രഹം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്നാൽ ബി ജെ പിയുമായി ചർച്ചകൾക്ക് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തയ്യാറുമല്ല ഈ സാഹചര്യത്തിലും എൻ എസ് എസ് ബോട്ടുകളെ ബി ജെ പിയിൽ എത്തിക്കാൻ കരുത്തുള്ളവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ബി ജെ പിയിൽ അന്വേഷണം നടക്കുന്നത് ഇതര സമുദായ അംഗമാണെങ്കിലും സുരേന്ദ്രനോട് സുകുമാരൻ നായർക്ക് താല്പര്യമുണ്ട് ഇതും സുരേന്ദ്രന് താൽപ്പര്യം കൂട്ടുന്ന ഘടകമാണ് ഓഗസ്റ്റിൽ സജീവ അംഗത്വ വിതരണം പൂർത്തിയാകും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതിനുശേഷം സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് കഴിഞ്ഞ തവണയും സുരേന്ദ്രനു വേണ്ടി ചരടുവലികൾ നടന്നിരുന്നു എന്നാൽ ആർ എസ് എസിന്റെ എതിർപ്പ് കാരണം അത് നടക്കാതെ പോയി എന്നാൽ ഇപ്പോൾ ആർ എസ് എസ് സുരേന്ദ്രനെ പിന്തുണ ശബരിമല സമരത്തോടു കൂടിയാണ് ആർ എസ് എസ് സുരേന്ദ്രനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരേന്ദ്രന് മികച്ച സാധ്യതയാണ് അധ്യക്ഷ പദവിയിലേക്ക് കാണുന്നത് അതിനിടെ പി കെ കൃഷ്ണദാസ് വിഭാഗം എം ടി രമേശിനായും പി എസ് ശ്രീധരൻപിള്ളയെ അനുകൂലിക്കുന്നവർ കെ പി ശ്രീഷനു വേണ്ടിയും നിലയുറപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി പ്രസിഡന്റുമായ അമിത്ഷായുടെ നിലപാടാകും ഇനി ഇതിൽ നിർണായകമായി ഉണ്ടാവുക പാർട്ടിയിൽ ഗ്രൂപ്പ് അതിപ്രസരമാണെന്നും നിലവിലെ നേതാക്കളിൽ ആരു പ്രസിഡന്റായാലും മറുവിഭാഗം നിസ്സഹകരണം തുടരുമെന്നും കേന്ദ്ര നേതൃത്വത്തിന് നന്നായി അറിയാം ഗ്രൂപ്പിന് പുറത്തൊരാളെ നിയമിച്ചാൽ ആരും അതിന് സഹകരിക്കുകയുമില്ല ഈ സാഹചര്യത്തിൽ പാർട്ടിയെ നയിക്കാൻ പുതുമുഖ നേതൃത്വം എന്ന ആശയമാണ് സജീവമായി ഇപ്പോൾ ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മികച്ച പ്രകടനമാണ് കെ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് സുരേന്ദ്രനൊപ്പം സുരേഷ് ഗോപിക്കും ശോഭാ സുരേന്ദ്രനും നേതൃത്വത്തിൽ സ്ഥാനം നൽകുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് കുമ്മനം രാജശേഖരനെ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനാക്കണം എന്ന നിർദ്ദേശവും വ്യാപകമായി ഉയർന്നു പി കെ കൃഷ്ണദാസിനെയും കേന്ദ്ര നേതൃത്വത്തിൽ പരിഗണിച്ചേക്കാവുന്ന സാധ്യതകളും തള്ളിക്കളയാനാവില്ല പത്തനംതിട്ടയിൽ ഒരു ലക്ഷത്തോളം വോട്ട് കൂടുതൽ നേടിയ കെ സുരേന്ദ്രനെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യും എന്ന് കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുന്നുണ്ട് സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തോളവും ശോഭാ സുരേന്ദ്രൻ ഒന്നര ലക്ഷത്തോളം വോട്ടാണ് കൂടുതലായി നേടിയിരുന്നത് BJP ി ജെ പി ദേശീയ നേതൃത്വത്തിനൊപ്പം ആർ എസ് എസും സമ്മതം നൽകിയാലേ സുരേന്ദ്രൻ ഇനി സ്ഥാനം ഉറക്കുള്ളൂ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഡൽഹിയിൽ വി മുരളീധരന്റെ നിലപാടും ഇതിൽ നിർണായകമാകും സുരേന്ദ്രനു വേണ്ടി ശക്തമായ വാദമാണ് മുരളീധരൻ ഉയർത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എസ് കെ സുരേന്ദ്രൻ എത്തുമോ എന്നതും അതുപോലെ തന്നെ ശ്രീധരൻപിള്ളയെ ഗവർണറാക്കുമോ ലോ കമ്മീഷനിൽ നിയമിക്കുക എന്നുമുള്ള ചർച്ചകളാണ് ഇപ്പോൾ ബി ജെ പിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്